നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. CPI കോൺഗ്രസ് ബന്ധം വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് CPIയുടെ രാജ്യസഭാ നേതാവായ ബിനോയ് വിശ്വം പറയുന്നത് കൊണ്ട് മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ CPI എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കോൺഗ്രസിനോട് അന്നും ഇന്നും അനുഭാവം ഉണ്ട്. ഒരു കാലത്ത് കേരളത്തിൽ അവർ ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട്. അവർക്ക് സ്തുത്യർഹമായിട്ടുള്ള ഒരു പാരമ്പര്യവും ഉണ്ട്. നെഹ്റുവിയൻ ഐഡിയോളജി കോൺഗ്രസിന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന വലിയ ചോദ്യം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. കോൺഗ്രസുമായി CPIക്കാർക്ക് വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസം ഒന്നും തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇല്ല. കനയ്യകുമാർ കോൺഗ്രസിലേക്ക് പോയതിന് കൃത്യമായ കാരണം ഉണ്ട്. ഇന്നലെ ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയെക്കുറിച്ച് CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൽ വന്ന എഡിറ്റോറിയൽ തന്നെ അത് വിവക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് CPI കോൺഗ്രസ് ബന്ധം പുനഃസ്ഥാപിക്കപ്പെടേണ്ട അനിവാര്യതയെക്കുറിച്ച് കൂടി വിരൽ ചൂണ്ടുന്ന ഒരു എഡിറ്റോറിയൽ തന്നെയാണ് അത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കോൺഗ്രസ് ഈ രാജ്യത്ത് ഇല്ലാതായാൽ അത് ഒരു വലിയ വിടവ് സൃഷ്ടിക്കുമെന്നും ആ വിടവ് നികത്താനുള്ള ശക്തിയോ കെൽപ്പോ CPIക്കോ ഇടതുപക്ഷ സംഘടനകൾക്കോ ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. കൊച്ചിയിൽ PT തോമസ് അനുസ്മരണ യോഗത്തിൽ ബിനോയ് വിശ്വം സംസാരിച്ച വാക്കുകൾ CPMനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക എന്നുള്ളത് സത്യസന്ധമായി പറഞ്ഞ കാര്യമാണ്. 2004 ഇടതുപക്ഷം എന്നത് ഈ രാജ്യത്തിലെ തന്നെ നിർണായക ശക്തിയായിരുന്നു. 60 സീറ്റുകൾ CPMഉം CPIയും കൂടി ചേർന്നാൽ ലോക്സഭയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥ അന്നുണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥയോ? 3-2, 5 സീറ്റുകൾ മാത്രമാണ് ഇടതുപക്ഷ സംഘടനകൾക്ക് മൊത്തമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉള്ളത്. അതിൽ തന്നെ 4 സീറ്റുകൾ കോൺഗ്രസിന്റെ സഖ്യമായി മത്സരിച്ചതിന്റെ പേരിൽ CPMനും CPIക്കും തമിഴ്നാടിൽ നിന്നും കിട്ടിയതാണ് എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് തന്നെയാണ് CPIയുടെ മുഖപത്രമായ ജനയുഗം ഇത്തരത്തിൽ ഒരു എഡിറ്റോറിയൽ കോളം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ കോൺഗ്രസുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന് പറയേണ്ടതിന്റെ അനിവാര്യതയില്ല. CPI ഒരുപക്ഷെ ഇടതുപക്ഷ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്നു എന്ന് പറയുമ്പോഴും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം കാണിക്കുന്ന BJPയുടെ ഫാസിസ്റ്റ് നയങ്ങളെ എതിർക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് CPI കോൺഗ്രസുമായി ഒരുപക്ഷെ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തിനധികം പറയുന്നു, സീതാറാം യെച്ചൂരി പോലും ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് പോകാനുള്ള സൂചനകൾ ഏറി വരുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ബിനോയ് വിശ്വം പറഞ്ഞ വാക്കുകൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയോ അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെയോ ഒരുപക്ഷെ ഉരുത്തിരിഞ്ഞു വരാം. യുവജന സംഘടനകൾ എപ്പോഴും വലിയ വിപ്ലവം ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ ചോരത്തിളപ്പ് എപ്പോഴും കാണാറുമുണ്ട്. കനയ്യകുമാറിനെ പോലുള്ളവർ നടത്തിയ പ്രക്ഷോഭ സമരങ്ങൾ ഈ രാജ്യം എന്നും ഓർക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നേതാക്കൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഒരുപക്ഷെ ഇന്നത്തെ ഇടതുപക്ഷത്തിന് അത്രത്തോളം അതിന് പാത്രമാകാൻ കഴിയുമോ, അവരെ പോലുള്ളവരെ ശക്തിപ്പെടുത്താൻ കഴിയുമോ, അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായി കൊടുക്കേണ്ടതിന്റെ അനിവാര്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കനയ്യകുമാർ കോൺഗ്രസുമായി ചേരുന്നു എന്നത് കൃത്യമായി പറയുന്നത്. കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് ദേശീയ തലത്തിൽ വലിയ രീതിയിൽ തീവ്രമായിട്ടുള്ള വലതുപക്ഷ രാഷ്ട്രീയം ഉപയോഗിക്കുന്ന BJPയെ എതിർക്കാൻ കഴിയുമെന്ന് നമുക്ക് ആർക്കും പറയാനോ പ്രവചിക്കാനോ കഴിയാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൽ ചേരേണ്ടതും കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കേണ്ടതും കോൺഗ്രസ് തകരാതിരിക്കേണ്ടതിന്റെയും അനിവാര്യതയെക്കുറിച്ച് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. അതിനെ നെറ്റി ചുളിച്ചിട്ട് കാര്യമില്ല. കേരളത്തിലെ ഇട്ടാവട്ടത്തിലുള്ള കുറച്ച് CPM നേതാക്കൾ വിചാരിച്ചാലൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ലോക്സഭയോടുകൂടി അതിനുശേഷം നടന്ന അനുബന്ധ തെരഞ്ഞെടുപ്പുകളോടുകൂടിയും മനസ്സിലാക്കിയിരിക്കുകയാണ്.